വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയൂബ് ജില്ലാ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം നഗരസഭാ ചെയർമാൻ കെ പി വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഉപജില്ലാ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ മഹാലിംഗത്തിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ കെ പി വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. റാങ്ക് നേടിയ കുട്ടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത വർഷമെങ്കിലും നമ്മൾ പട്ടാമ്പി ഉപജില്ലയിലെ മത്സരിക്കുന്ന കുട്ടികൾ നമുക്ക് ഉപജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം നേടുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഉപജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ A+ നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി. എയോ ഷാജിമോൻ, ഷഹീദ് അലി, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ കലാ കായിക ശാസ്ത്ര പ്രവൃത്തി മേളകളിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടിയ പട്ടാമ്പി ഉപജില്ലയിലെ വിദ്യാർത്ഥികളെയും ദേശീയ മീറ്റിൽ സ്വർണം കരസ്ഥമാക്കിയ വർഷ മുരളീധരനെയും പരിശീലകൻ ഹരിദേവൻ മാസ്റ്ററെയും ചടങ്ങിൽ അനുമോദിച്ചു. സംസ്കൃത അധ്യാപക ഫെഡറേഷൻ അധ്യാപക സംഗമവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി PK അജിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ പാലക്കാട് ജില്ലാ അധ്യാപക സംഗമവും യാത്രയയപ്പും പട്ടാമ്പി UP സ്കൂളിൽ നടന്നു. സംഘടനാ സെക്രട്ടറി PG അജിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വേണു ചൊവ്വല്ലൂർ അധ്യക്ഷത വഹിച്ചു. AO ഷാജിമോൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. P പത്മനാഭൻ, രാമകൃഷ്ണൻ, പ്രമീള രാജകൃഷ്ണൻ, ജയരാജൻ, മോഹനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന 12 അധ്യാപകർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ജനാനാം ന്യൂനതാ അസ്തി ഇതി മമാപി ഖേദഃ അസ്തി. പ്രായഃ യദാ വയം പട്ടാമ്പി മധ്യേ ഏതാദൃശ കാര്യക്രമാൻ കുർമഃ തദാ ജനാനാം ന്യൂനത ന ദൃശ്യന്തേ സ്മ. അദ്യ കിം അഭവത് ഇതി അഹം ന ജാനാമി. ഇട്ടോണം ALP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഡ് മെമ്പർ കുമാരി ശശികുമാറിന്റെ അധ്യക്ഷതയിൽ തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TA പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇട്ടോണം ALP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA പ്രസാദ് നിർവഹിച്ചു. പഠനത്തിന്റെ രീതിയും സമ്പ്രദായവും ഒക്കെ മാറി വരികയാണ്. പക്ഷെ അക്ഷരാഭ്യാസം കൊടുക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനം നടത്താൻ ഒരു നൂറ്റാണ്ടിനപ്പുറം നമ്മുടെ ആളുകൾ കാണിച്ച ആ താല്പര്യം, ആ ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഇപ്പോഴുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പിടികിട്ടാതെ പോകുന്നൊരു സംഗതിയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തേക്കൊന്നും തന്നെ സ്വാതന്ത്ര്യസമരത്തിൻ്റെയോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയോ ഒന്നും അലയൊലികൾ വരാത്തൊരു കാലം. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ചില നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിപ്പിച്ചുകൊണ്ട് സ്കൂൾ സ്ഥാപിക്കുക എന്നത് ഒരു വലിയ കടമയായി ഏറ്റെടുത്ത് ഒട്ടേറെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് വാർഡ് മെമ്പർ കുമാരി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് MP വേണുഗോപാലൻ, പ്രധാന അധ്യാപിക കല ടീച്ചർ MG നിമൽകുമാർ, മുഹമ്മദ് മാസ്റ്റർ, രാമനുണ്ണി നായർ, ശ്രീജ, PK സടികൾ, അലിയ നസറിൻ, PK ഹരിനാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മാനേജർ CV സേതു പാർവതിഭായ് ടീച്ചർ എൻഡോമെന്റ് വിതരണം ചെയ്തു. AO വേണുഗോപാലൻ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചില്ലയിൽ തൊട്ട മോഹം
ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡോക്ടർ പുരുഷോത്തമന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പ് ഞായറാഴ്ചയും തുടരും. നിള ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ക്യാമ്പിന് ഡോക്ടർ പുരുഷോത്തമൻ നേതൃത്വം നൽകി. ക്യാമ്പിൽ സൗജന്യ വൈദ്യപരിശോധനയും രോഗനിർണയവും തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും നൽകും. കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ ഉത്സവാഘോഷം തുടങ്ങി. ഇതിന്റെ ഭാഗമായി കലാഗോപുര സമർപ്പണവും ചിത്രപ്രദർശനവും സാഹിത്യ സദസ്സും നൃത്തോത്സവവും നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ മുഖ്യാതിഥിയായി. കൊപ്പം പുന്നറ മഹാശിവരാത്രി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കലാഗോപുരത്തിന്റെ സമർപ്പണം ശനിയാഴ്ച രാവിലെ നടന്നു. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി പി സതീഷിന്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതത്തിന്റെ ആധ്യാത്മികതയുടെ പ്രതീകമായ കേവലം 39 വയസ്സുവരെ മാത്രം ജീവിക്കാൻ കഴിഞ്ഞ നമ്മുടെ ഭാരതത്തിന്റെ ആധ്യാത്മികതയുടെ മൂർത്തിമദ്ഭാവമായ ഭാരതത്തിന്റെ സംസ്കൃതിയുടെയും നമ്മുടെ ജീവിത ദർശനങ്ങളുടെയും നമ്മുടെ സാഹോദര്യത്തിന്റെയും ഒക്കെ മുഖമുദ്രയായ സ്വാമി വിവേകാനന്ദൻ 100 മുമ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഐക്യരാഷ്ട്രസഭയിൽ പോലും ഭാരതത്തിന്റെ പ്രതിനിധിയായി അവിടെ ഭാരതത്തിന്റെ സന്ദേശം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ എല്ലാം ലോകം വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നമുക്കതിനെ കാണാം. സിനി ആർട്ടിസ്റ്റ് ഗോവിന്ദ് പത്മസൂര്യ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കമ്മുകുട്ടി എടത്തോൾ, സി പി അബ്ദുൾ ഖാദർ, ടി പി നാരായണൻ, രവീന്ദ്രൻ കക്കാട്ടുമന, എം വി സതീഷ്, സി പി ചിത്രഭാനു, രാധാകൃഷ്ണൻ മാസ്റ്റർ, വി എം കൃഷ്ണൻ നമ്പൂതിരി, ഇ പി രാജു, എം പി രാമദാസ്, പി കെ വേലായുധൻ, എം പി മനോജ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും സാഹിത്യ സദസ്സും നടന്നു. വൈകുന്നേരം ശ്രീധർമ്മശാസ്താവിന് താലപ്പൊലി നടന്നു. രണ്ടാം ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 പുന്നറ സംഗീതോത്സവം നടക്കും. ചെമ്പൈ വിദ്യാപീഠം പ്രസിഡന്റ് ചെമ്പൈ സുരേഷ് ഉദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരം 7 വാദ്യസമർപ്പണം നടക്കും. ആഘോഷ പരിപാടികൾ 24 നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണത്തോടെ സമാപിക്കും. ചാത്തന്നൂർ വെള്ളടിക്കുന്ന മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ വിവിധ കമ്മിറ്റികളുടെ വേലവരവ് വർണ്ണാഭമായി. ിൽ താലപ്പൊലി ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കാലടി പടിഞ്ഞാറെടുത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. വൈകുന്നേരം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വേലവരവും തുടർന്ന് ട്രിപ്പിൾ തായമ്പകയും അരങ്ങേറി.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനങ്ങളെ ദ്രോഹിക്കാൻ മത്സരിക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. യു ഡി എഫ് മേഖലാ ജാഥയ്ക്ക് കൊപ്പത്ത് സ്വീകരണം നൽകി. പട്ടാമ്പി പള്ളിപ്പുറം റോഡിൽ പാടശേഖരങ്ങളിൽ തീപിടുത്തം പതിവായി. മുതല നാലങ്ങാടിയിൽ വൈക്കോൽകെട്ടുകളും വാഴകളും അഗ്നി വിഴുങ്ങി. പഠനം പാലമൃതാക്കാൻ പാവകളിയുമായി പട്ടാമ്പിയിലെ പപ്പറ്റ് തിയേറ്റർ പ്രവർത്തകർ രംഗത്ത്. നൃത്തവും നാടകവുമായി കുട്ടികളുടെ മുന്നിൽ പാവകളുടെ അധ്യയനം. കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഉത്സവാഘോഷം തുടങ്ങി. വെളത്തൂർ അറയിക്കാവിലും വെള്ളടിക്കുന്ന മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലും താലപ്പൊലി ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.